ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയിട്ടുള്ള ഇഡ്ഡലി ബാക്കിയാവുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇഡ്ഡലിയൊക്കെ ഒന്ന് പൊടി പൊടിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും ചിലപ്പോൾ, അപ്പോൾ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പൊടി പൊടിയായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വെള്ളം മുക്കിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് എന്താണെന്ന് പറയാം. നമ്മൾ ഇഡ്ഡലി ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. നമ്മൾ ഇഡ്ഡലി വെച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇഡ്ഡലി നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഞാൻ ഒരെണ്ണം ആക്കി കഴിഞ്ഞു. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ദേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ദേ ഇവിടെ കുറച്ച് സവാള, ഉണക്കമുളക്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി തുടങ്ങിയവ എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല. സവാള ഇതിൽ കൂടിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. കടുക് നല്ലതുപോലെ പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച്. ഇതൊരല്പം കൂടുതൽ ചേർത്തോളൂ, കാരണം നമ്മൾ ഉപ്പുമാവ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനിയൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഉണക്കമുളകൊക്കെ നന്നായിട്ട് റോസ്റ്റായി കഴിഞ്ഞ് അതുപോലെ കറിവേപ്പിലയൊക്കെ റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുത്തു. സവാള ഞാനിങ്ങനെ റഫായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് എല്ലാ സവാളയും വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. പതിയെ ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പതിയെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിയിട്ടില്ലായിരുന്നു, കാരണം ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്ന് തൂവി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമ്മളിതിലേക്ക് ഒരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഉപ്പുമാവിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നൊരു ഇതാണ്. ഇപ്പോൾ നമുക്കിതിൽ ഇഡ്ഡലി പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി പൊടിയൊന്നും ഇരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് നുള്ളി കായപ്പൊടിയാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ല മണമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇഡ്ഡലി പൊടി ഉണ്ടെങ്കിൽ അത് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നമുക്കിതെല്ലാം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ്. അതില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉപ്പുമാവ് റെഡിയായി. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇത്. ഇനി ഇഡ്ഡലിയൊക്കെ ബാക്കിയാവുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.